എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 19-ാമത്തെ ദശകം നമ്മൾ ആരംഭിക്കുകയാണ്. പ്രചേതസ്സുകളുടെ കഥയാണ് ഇതിൽ പറയണത്. ആരാണ് പ്രചേതസ്സുകളെന്നും ആ പ്രചേതസ്സുകൾ എങ്ങനെയാണ് വംശത്തെ വർദ്ധിപ്പിച്ചത് എന്നുള്ള കഥയാണ് ഇവിടെ പറയണത്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഭാഗവതത്തിൽ വരുന്ന പുരഞ്ജനോപാഖ്യാനം എന്ന കഥ വരണത്. പക്ഷേ അത് നാരായണീയത്തിൽ പറഞ്ഞു കാണുന്നില്ല. നാരദൻ്റെ ഉപദേശം കിട്ടി പ്രചേതസ്സുകളുടെ അച്ഛനായിട്ടുള്ള പ്രാചീന ബർഹീസിന് എന്ന് പറയുമ്പോൾ ആ ഉപദേശത്തിൽ പുരഞ്ജനോപാഖ്യാനം പെട്ടുപോവുകയാണ് ചെയ്യണത്. ആ കഥ ഇവിടെ വിസ്തരിച്ച് പറയണില്ല. അപ്പോൾ ഇതും ഭഗവത്ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവരൊക്കെ ഭഗവത്ഭക്തന്മാർ തന്നെയായിരുന്നു. ആ കഥ നമ്മളെ, അതായത് ഭഗവത്ഭക്തിയെ, ഇപ്പോൾ പൃഥുവിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഭക്തൻ്റെ, ഭഗവത്ഭക്തൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരണു എന്ന് മാത്രമേ ഉള്ളൂ. മേൽപ്പത്തൂര് നമുക്ക് ശ്ലോകം നോക്കാം. ഇതിൽ വംശസ്ഥം എന്ന് പറയുന്ന ഒരു വൃത്താണ്, അതും ചെറിയ വൃത്താണ്. ജതൗതു വംശസ്ഥം ഉദീരിതം ജരൗ എന്നാണ് അതിൻ്റെ ലക്ഷണം. അതായത് ആകെ 12 അക്ഷരങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള വൃത്തമായതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് 2 ശ്ലോകം വീതം നോക്കി പോവാം. അപ്പോൾ ഇന്നത്തെ 1-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. പൃഥോസ്തു ന പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹ്യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാനജീജനത്വത്കരുണാങ്കുരാനിവ. പൃഥുവിൻ്റെ വംശം തന്നെയാണ്, അതായത് സ്വയംഭൂവ മനുവിൻ്റെ ആ പരമ്പര തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൃഥോഹോ നപ്ത, പൃഥുവിൻ്റെ നപ്താവ് എന്ന് പറഞ്ഞാൽ പൗത്രൻ്റെ മകൻ, അതായത് പൃഥുവിൻ്റെ പുത്രൻ്റെ പുത്രൻ്റെ പുത്രനാണ്. നപ്ത എന്ന് പറഞ്ഞാൽ അതാണ്. പൗത്രൻ എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ എന്ന്. ആ കൊച്ചുമകൻ്റെ മകനെയാണ് നമ്മൾ നപ്താവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ആളാണ് ഇപ്പോൾ പറയാൻ പോകുന്ന കഥാപാത്രം. പൃഥുവിൻ്റെ നപ്താവാണ്, അതാണ്. പൃഥോഹോ നപ്ത, പൃഥുവിൻ്റെ പൗത്രൻ്റെ മകനായിട്ടുള്ളവനും. പൃഥുധർമ്മകർമ്മഠ, ആ പൃഥുവിൻ്റെ വംശത്തിൽ പിറന്ന ആളായതുകൊണ്ട് തന്നെ ധർമാധികാര്യങ്ങളിൽ, ഭഗവത്ഭക്തി കാര്യങ്ങളിലൊന്നും ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാത്തൊരാളായിരുന്നു. ആ ആളെ പറ്റിയാണ് പറയാൻ പോണത്. പ്രാചീനബർഹി, പ്രാചീനബർഹിസ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വിശേഷണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പൃഥു ധർമ്മ കർമ്മഠ. പൃഥു എന്ന് പറഞ്ഞാൽ പരമധാർമ്മികനായ, അതാണ് പൃഥുധർമ്മം. അതിൽ കർമ്മഠ എന്ന് പറഞ്ഞാൽ പൃഥുധർമ്മ കർമ്മങ്ങളിൽ നല്ലവണ്ണം അവഗാഹമുള്ള, അതിൽ തൽപരനായിട്ടുള്ള ഒരാളെയാണ് കർമ്മഠ എന്ന് പറയുന്നത്. കർമ്മണി ഘടോ അഠച്ച് എന്ന് പറഞ്ഞിട്ടൊരു സൂത്രമുണ്ട്. സൂത്രമൊന്നും ഇപ്പോൾ നോക്കിയില്ലെങ്കിലും ഒരു പ്രത്യേകതരം പ്രയോഗമാണ് കർമ്മഠ എന്നുള്ള പ്രയോഗം വരുമ്പോൾ. അവിടെ കർമ്മത്തിൽ വളരെയധികം പ്രാധാന്യം, ധർമ്മ എങ്ങനെയുള്ള കർമ്മങ്ങൾക്ക്, ധർമ്മ കർമ്മങ്ങൾക്ക്, അതായത് ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിൽ വളരെയധികം തത്പരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു പ്രാചീനബർഹിസ്. പ്രാചീനബർഹി തൂ, ആ പ്രാചീനബർഹിസാകട്ടെ, അതാണ് ഈ പ്രാചീനബർഹിസാണ് പൃഥു ചക്രവർത്തിയുടെ നപ്താവ്. അദ്ദേഹം ശതദ്രുതൗ, ശതദ്രുതൗ യുവതൗ, ശതദ്രുതി എന്നു പേരുള്ള യുവതിയിൽ, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ശതദ്രുതി. ആ ശതദ്രുതിയിൽ എത്ര കുട്ടികളുണ്ടായി? ത്വത് കരുണാങ്കുരാൻ ഇവ, അങ്ങയുടെ കരുണയുടെ വലിപ്പം കൊണ്ട്, കരുണ തന്നെ രൂപമെടുത്തു വന്നവരാണോ എന്ന് തോന്നും. അങ്കുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മുള വരിക, ഒരു ചെടിയുടെയൊക്കെ മുള വരണതിനെയാണ്, ഭൂമിയുടെ മുകളിലേക്ക് പൊന്തി വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ അങ്കുരം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ്റെ ഭക്തി, ഭഗവാനിലുള്ള ഭക്തി കാരണം, ഭഗവാൻ്റെ അനുഗ്രഹം തന്നെ ഒരു മുള വന്നതുപോലെ, ആ അനുഗ്രഹം തന്നെ രൂപമെടുത്തു വന്നതുപോലെയാണോ എന്ന് തോന്നും. ത്വത് കരുണാങ്കുരാൻ ഇവ പ്രചേതസഹ നാമ, പ്രചേതാ പ്രചേതസൗ പ്രചേതസഹ, അങ്ങനെയാണ് അതിൻ്റെ രൂപം. പ്രചേതാഹ എന്നുള്ളതാണ് ഏകവചന രൂപം, ഒരു പ്രചേതസ്. ഇവിടെ 10 പ്രചേതസ്സുകൾ, അതാണ് പ്രചേതസഹ നാമ. സുചേതസഹ സുതാൻ അജീജനത്, അവർ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളായിരുന്നില്ല, അതാണ് സുചേതസഹ.
നല്ല ചേതസ്സിൻ്റെ ഉടമകളായിരുന്നു. ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ്. നല്ല മനസ്സുള്ളവർ, ശുദ്ധഹൃദയന്മാരായിട്ടുള്ള 10 കുട്ടികൾ, 10 പേരെന്ന് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ 10 പ്രചേതസ്സുകൾ എന്ന് തന്നെയായിരുന്നു അവരുടെ എല്ലാവരുടെയും പേര്. അതാണ് പ്രചേതസഹ നാമ സുചേതസഹ സുതാൻ. അങ്ങനെ സുചേതസ്സുകളായിട്ടുള്ള മക്കളെ. അപ്പോൾ സുചേതസഹ എന്നുള്ളതും സുതാൻ എന്നുള്ളതൊക്കെ ദ്വിതീയ ബഹുവചനമാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ എന്നർത്ഥം. ഇങ്ങനെയുള്ള കുട്ടികളെ ജനിപ്പിച്ചു, അജീജനത്ത് ജനിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ വളരെ ഉത്തമന്മാരായിട്ട് 10 കുട്ടികളാണ് ആ പ്രാചീന ബർഹിസിന് ജനിച്ചത്. പ്രാചീന ബർഹിസ് എന്ന് പറയുമ്പോൾ പ്രാചീന ബർഹിസിൻ്റെ ശരിക്കുള്ള പേരതല്ല. പ്രാചീന ബർഹിസിൻ്റെ ശരിക്കും പേര് ബർഹിഷത്ത് എന്നാണ്. ബർഹിഷത്ത് എന്ന പേരാണ് യഥാർത്ഥത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പ്രാചീന ബർഹിസ് എന്ന പേര് വന്നത് എന്നാണെങ്കിൽ, അദ്ദേഹം യാഗാദി കർമ്മങ്ങൾ ആദ്യമേ അതാണ് പറഞ്ഞത്, പൃഥു ധർമ്മ കർമ്മഠ, ധാർമ്മിക കാര്യങ്ങളിൽ യാതൊരു മുടക്കവും വരുത്താത്ത ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് ധാരാളം യാഗങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പല നാടുകളിലും പോയിട്ട് യാഗം ചെയ്തപ്പോൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദർഭപുല്ലെടുത്തിട്ട് കിഴക്കോട്ട് തലയാക്കിയിട്ട് വിരിക്കണം. കിഴക്കോട്ട് തലയാക്കി വിരിക്കുമ്പോഴാണ് അതാണ് അതിനെയാണ് പ്രാചീന ബർഹിസ് എന്ന പേര് അങ്ങനെയാണ് വരുന്നത്. പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക്, ആ ഭൂമണ്ഡലത്തിന് മുഴുവൻ ഭൂമണ്ഡലത്തിലൂടെയൊക്കെ അവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് പ്രാചീന അഗ്രൈഹി പ്രാചീനത്തിൽ, അതായത് കിഴക്ക്, പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്ക്, കിഴക്ക് ദിക്കിലേക്ക് പ്രാചീനാഗ്രൈഹി കുശൈഹി, കുശപ്പുല്ല്, കുശപ്പുല്ല് എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല്, ബർഹിസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ആ ബർഹിസിനെ കിഴക്കോട്ട് തലയാക്കിക്കൊണ്ട് വിരിച്ചു. ആസ്ത്രിതം ഇതം ഭൂമണ്ഡലം. ഈ പ്രാചീന ബർഹിസ് എന്ന് പേര് വരാൻ കാരണം പറയാണ് ബർഹിഷത്ത് എന്ന് പേരുള്ള ഈ രാജാവ്. അദ്ദേഹം യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഭൂമണ്ഡലത്തിനെ മുഴുവനും ദർഭപുല്ല് വിരിച്ചു എന്നുള്ളത് കൊണ്ടാണ് പ്രാചീന ബർഹിസ് എന്നുള്ള പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഹവിർധാനൻ. ഹവിർധാനൻ്റെ അച്ഛൻ്റെ പേരാണ് വിജിതാശ്വൻ. വിജിതാശ്വൻ എന്ന് പറഞ്ഞത് ആ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പൃഥുവിൻ്റെ മകനായിട്ടുള്ള വിജിതാശ്വനാണ് ഇന്ദ്രൻ കട്ടുകൊണ്ടുപോയിട്ടുള്ള കുതിരയെ തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ആ മകൻ്റെ പേര് പ്രവൃത്തി കൊണ്ടും അന്വർത്ഥമായി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദശകത്തിൽ. അപ്പോൾ പൃഥുവിൻ്റെ മകൻ വിജിതാശ്വൻ, വിജിതാശ്വൻ്റെ മകൻ ഹവിർധാനൻ, ഹവിർധാനൻ്റെ മകനാണ് ബർഹിഷത്ത്. ഈ ബർഹിഷത്താണ് പിന്നീട് പ്രാചീന ബർഹിസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നിട്ട് അപ്പോൾ ഈ 10 മക്കളുണ്ടായപ്പോൾ ആ മക്കളോട് ഭഗവത് ഭക്തിയും അതുപോലെ തന്നെ ധാർമ്മിക കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അച്ഛൻ അവരെ ഉപദേശിച്ചു. അങ്ങനെ ഉപദേശിച്ചപ്പോൾ എന്തുണ്ടായത് എന്നുള്ളതാണ് 2-ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം നോക്കൂ. പിതുസി ശിക്ഷാ നിരതസ്യ ശാസനാദ് ഭവത്തപസ്യാഭിരതാ ദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തട്ടേ സരോവരം സന്ദദൃശുർമനോഹരം. ശിശ്രക്ഷാനിരതസ്യ പിതുഹു, ശിശ്രക്ഷ സ്രഷ്ടുമിച്ഛ ശിശ്രക്ഷ ഹോതുമിച്ഛ ജുഹൂഷ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ, കഴിഞ്ഞ ദശകത്തിൽ കണ്ടതുപോലെ ഇവിടെ സ്രഷ്ടുമിച്ഛ ശിശ്രക്ഷ, സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം. അപ്പോൾ അച്ഛന് പ്രജാസൃഷ്ടി നടത്തുന്നതിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ലോകത്തിൽ ഉത്തമന്മാരായിട്ടുള്ള ജനങ്ങൾ ഉണ്ടാകണം എന്നുള്ള മോഹം ഉള്ള ആളായിരുന്നു അച്ഛൻ പ്രാചീന ബർഹിസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അച്ഛൻ മക്കളോടും പറയും നിങ്ങളും ഉത്തമന്മാരായിട്ടുള്ള മക്കൾക്ക് ജന്മം കൊടുക്കണം എന്ന് പറയും. അത് നമ്മൾ ആദ്യമേ കണ്ടതാണ്. ആദ്യം ബ്രഹ്മാവ് മക്കളെയൊക്കെ എന്താണ് നാരദനെയും അതുപോലെയുള്ള സനകാദികളെയൊക്കെ സൃഷ്ടിച്ച് അവരോടൊക്കെ സൃഷ്ടി നടത്താൻ പറഞ്ഞു, അവരാരും താല്പര്യപ്പെട്ടില്ല. ശിവനോട് സൃഷ്ടി നടത്താൻ പറഞ്ഞു, അപ്പോൾ ശിവൻ കുറേ ഭൂതഗണങ്ങളെ സൃഷ്ടിച്ചു, അപ്പോൾ സൃഷ്ടി നിർത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവിൽ നിന്ന് മനുവും ശതരൂപയുമായിട്ട് 2 രൂപം ആണും പെണ്ണുമായി തിരിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ സൃഷ്ടി നടത്തിയത്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുവിൻ്റെ ഒരു തുടർച്ച തന്നെയാണല്ലോ ഈ പ്രാചീന ബർഹിസും. അപ്പോൾ അദ്ദേഹത്തിനും നല്ല പുത്രന്മാർ നല്ല പുത്രിമാർ ലോകത്ത് സജ്ജനങ്ങളുണ്ടാവണം എന്നുള്ള മോഹം ഉള്ള ആളായിരുന്നു. അപ്പോൾ മക്കളോട്, 10 മക്കളുണ്ടായിട്ടുണ്ട്, അവരോടും പറഞ്ഞു പുത്രോത്പാദനം നടത്തണമെന്ന്. അപ്പോൾ അവർ അതാണ് ശിശ്രക്ഷാനിരതസ്യ പിതുഹു, സൃഷ്ടിയിൽ തത്പരനായിരിക്കുന്ന അച്ഛൻ്റെ
പിതുഹു ശാസനാദ്, അച്ഛൻ്റെ ശാസനമനുസരിച്ച്, അച്ഛൻ്റെ നിയോഗമനുസരിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഭഗവാനെ ആരാധിക്കണമെന്നും എന്താണ് പുത്രോത്പാദനം നടത്തണമെന്നുമാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഭഗവാനെ ആരാധിക്കൽ ആദ്യം കഴിച്ചിട്ട് അതിന് അങ്ങനെയുള്ള പുണ്യത്തോട് കൂടിയിട്ട് പ്രജാസൃഷ്ടി നടത്തിയാൽ കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെയുള്ള ഉത്തമന്മാരായിട്ടുള്ള മക്കളുണ്ടാകും എന്നുള്ള ആ ഒരു മോഹം കൊണ്ട്, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ പ്രചേതസ്സുകൾ യാത്ര പുറപ്പെടുകയാണ്. അതാണ് ഭവത്തപസ്യാഭിരതാഹ. ഭവത്തപസ്യാഭിരതാഹ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് അവിടുത്തെ തപസ് ചെയ്യാനുള്ള താല്പര്യമുള്ളവരായിട്ട്. ഭവത്തപസ്യ അഭിരതാഹ, തപസ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് അതിനു വേണ്ടി പുറപ്പെട്ട് തേ ദശ അഭി, ആ 10 കുട്ടികളും പ്രചേതസ്സുകളും. മറ്റൊരു കാര്യം കൂടി പറയണം, അവരുടെ എല്ലാവരുടെയും പേര് പ്രചേതസ്സുകൾ എന്നാണ്, ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. വേറെ വേറെ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും പ്രചേതസ് എന്ന് തന്നെയാണ് പേര് എന്നാണ് വനമാലയിലൊക്കെ പറയണത്. തേ ദശ അഭി, ആ 10 പേരും ചേർന്ന് പശ്ചിമം പയോനിധിം ഏത്യ, അവർ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭവത്തപസ്യ അങ്ങയെ തപസ് ചെയ്ത് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രദേശം അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ പശ്ചിമം പയോനിധിം ഏത്യ, പടിഞ്ഞാറുള്ള സമുദ്രത്തെ പ്രാപിച്ചിട്ട്, പശ്ചിമം പയോനിധിം ഏത്യ, അവിടെ എത്തിയിട്ട് പയോനിധി എന്ന് പറഞ്ഞാൽ പയസ്സിൻ്റെ നിധി, പയസ്സ് വെള്ളം എന്നും പാല് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ പയോനിധി പയസ് എന്ന് പറഞ്ഞാൽ വെള്ളം, പയോനിധി സമുദ്രം. സമുദ്രത്തിൻ്റെ തീരത്തെത്തിയപ്പോൾ തത്തടേ മനോഹരം സരോവരം സന്ദദൃശുഹു, ആ പൊയ്കയുടെ ആ സമുദ്രത്തിൻ്റെ തീരത്ത് കരയിലായിട്ട് തന്നെ നല്ല ഒരു താമരപ്പൊയ്ക കാണപ്പെട്ടു. അപ്പോൾ തപസ് ചെയ്യാൻ, നല്ല സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിന്, ഉത്തമന്മാരായിട്ടുള്ള സന്തതികൾ ഉണ്ടാവുന്നതിന് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി പടിഞ്ഞാട്ടാണ് അവർ പോയത്. അതാണ് പശ്ചിമം പയോനിധിം, പടിഞ്ഞാറുള്ള സമുദ്രത്തിൻ്റെ തീരത്തിലേക്ക്. അവിടെ ഇരുന്ന തപസ്ഥാനങ്ങൾ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ ഇരുന്ന് തപസ് ചെയ്യാൻ പോയവരാണ് ഈ പറഞ്ഞ പ്രചേതസ്സുകൾ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ തീരത്ത്, അതായത് കടലിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഒരു നല്ല സരോവരം, സരോവരം എന്ന് പറഞ്ഞാൽ തന്നെ താമര പൊയ്ക എന്ന് തന്നെയാണ്, സരോവരം എന്ന് പറഞ്ഞാൽ താമര പൊയ്ക കണ്ടു. അവിടെ നിറച്ച് താമരകളുണ്ട്, അതുപോലെ തന്നെ ജലസസ്യങ്ങൾ ധാരാളമുണ്ട്, ധാരാളം വിഹംഗമങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അങ്ങനെ വളരെ പച്ചപ്പും തണുപ്പും ഒക്കെയുള്ളതായിട്ടുള്ള ഒരു സരോവരം ഈ പശ്ചിമ സമുദ്രത്തിൻ്റെ തീരത്തായിട്ട് അവർ കണ്ടു എന്നാണ് പറയുന്നത്. ഈ പൊയ്ക അല്ലെങ്കിൽ ഇവർ പോയ പ്രദേശം ഗോകർണമാണ് എന്നാണ്, തപസ്സിദ്ധിക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗോകർണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഗോകർണത്തേക്കാണ് അവരെത്തിയത് എന്നുള്ളത് വനമാല വ്യാഖ്യാനത്തിൽ വ്യക്തമായിട്ടെടുത്ത് പറയുന്നുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് തപസ് ചെയ്യുന്ന കഥയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം. പൃഥോസ്തു പൃഥുധർമ്മകർമ്മഠ പ്രാചീനബർഹിർയുവതോ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാനജീജനത്വത്കരുണാങ്കുരാനിവ പിതുസ്സിസൃക്ഷാനിരതസ്യ ശാസനാദ് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്ദദൃശുർമനോഹരം. അങ്ങനെ ഈ പ്രചേതസ്സുകൾ പടിഞ്ഞാട്ട് പോയപ്പോൾ തത്തടേ സമുദ്രത്തിൻ്റെ തീരത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനോഹരം സരോവരം സന്ദദൃശുഹു, മനോഹരമായിട്ടുള്ളൊരു സരോവരത്തെ അവർ കണ്ടുപിടിച്ചു. സന്ദദൃശുഹു എന്ന് പറഞ്ഞാൽ അവർ 10 പേരും കണ്ടു, ബഹുവചന ക്രിയയാണത്. അങ്ങനെ 10 പേരും അവിടെ കാണുകയാണ്. ഇനി അവിടെ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നിയിട്ട് അവിടെ ഇരുന്ന് തപസ് ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രചേതസ്സുകളുടെ കഥയും ആരംഭിക്കുകയാണ്. അതും ഭഗവത് ഭക്തിയെ തന്നെയാണ് വർദ്ധിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ്, ഭഗവത് ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന കഥ തന്നെയാണ് പ്രചേതസ്സുകളുടെയും. നമുക്കതൊക്കെ വായിച്ചിട്ട് പതുക്കെ പതുക്കെ ഭഗവാന്റെ കഥകളിലേക്ക് എത്തിച്ചേരാം, അവതാരങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും തൃക്കൺ കടാക്ഷങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ
സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.